നമസ്കാരം, കെ സി എൻ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും നബിദിന ആഘോഷം. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് മധ്യവയസ്കൻ തൂങ്ങി മരിച്ചു. കാസർഗോഡ് മടിക്കൈ പൂത്തക്കാലിലാണ് സംഭവം. അർജുനെ കാണാതായിട്ട് രണ്ടു മാസം പൂർത്തിയാകുന്നു. അർജുനായുള്ള തിരച്ചിൽ ബുധനാഴ്ചയോടെ പുനരാരംഭിക്കുവാൻ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡും പരിസരവും പശുക്കളുടെ താവളം. യാത്രക്കാർക്കും വ്യാപാരികൾക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ദുരിതം. ഓണക്കാഴ്ചയായി അമ്പെയ്ത്ത്, ഇത് കാരയിൽ ഗ്രാമത്തിന്റെ മാത്രം സവിശേഷ കാഴ്ച. കാസർഗോഡ് സേവാഭാരതി അഗതികൾക്കായി തിരുവോണ സദ്യ വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ദിനേശ് എം ടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും നബിദിന ആഘോഷം. നബിദിനത്തെ വരവേറ്റ് പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനാഘോഷം കൊണ്ടാടുന്നത്. പുലർച്ചെ പ്രഭാത നിസ്കാരത്തിന് മുൻപേ പ്രാർത്ഥനകളും പ്രവാചക പ്രകീർത്തനങ്ങളുമായാണ് വിശ്വാസലോകം നബിദിനത്തെ വരവേറ്റത്. പള്ളികളിലും മദ്രസകളിലും വിശ്വാസികൾ ഒത്തുകൂടി സന്തോഷം പങ്കുവയ്ക്കുന്നതും നബിദിനത്തിന്റെ ചടങ്ങാണ്. മദ്രസകൾ കേന്ദ്രീകരിച്ച് രാവിലെ പതാക ഉയർത്തലും പ്രാർത്ഥനകളും നടന്നു. പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. അറബന, ദഫ്മുട്ട്, സ്കൗട്ട് തുടങ്ങിയവ റാലിക്ക് മെഴിവേകി. ഭക്ഷണം, മധുരപാനീയങ്ങൾ എന്നിവയും വിതരണം ചെയ്തു. തളങ്കര മാലിക് ദിനാർ കൗൺസിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന റാലിയിൽ മദ്രസാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. മാലിക് ദിനാർ ജുമാ മസ്ജിദ് പരിസരത്ത് റാലിക്ക് സ്വീകരണം നൽകി. നബിദിനത്തിന്റെ ഭാഗമായി മസ്ജിദുകളിലും മദ്രസകളിലും വീടുകളിലും മറ്റു പ്രവാചക പ്രകീർത്തനങ്ങളുമായി മൗലിദ് പാരായണം നടന്നു വരികയാണ്. പലയിടത്തും റബിയുൽ അവൽ ഒന്നു മുതൽ വിപുലമായ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ റബിയുൽ അവൽ 12-ന്റെ സ്മരണയിലാണ് നബിദിനാഘോഷം. പ്രവാചകൻ പഠിപ്പിച്ച പാഠങ്ങളും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സന്ദേശങ്ങളും ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള പ്രതിജ്ഞയോടെയാണ് വിശ്വാസികൾ ഈ ദിവസം കൊണ്ടാടുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരത്ത് നബിദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധയിടങ്ങളിൽ മസ്ജിദ് മദ്രസ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നബിദിന ഘോഷയാത്ര നടന്നു. നബിദിനത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. വിവിധയിടങ്ങളിൽ മസ്ജിദ് മദ്രസ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നബിദിന ഘോഷയാത്ര നടന്നു. ഉദ്യാവരം 1000 ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ഈദ് മിലാദ് ഘോഷയാത്രയ്ക്ക് മസ്ജിദ് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ, ബാബ ഹാജി ഇബ്രാഹിം, ഹാജി ഇബ്രാഹിം, എസ് എം ബഷീർ, പള്ളിക്കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മസ്ജിദിന് കീഴിലുള്ള 13 മഹല്ലുകളിലെ മദ്രസാ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ അണിനിരന്നു. ഉദ്യാവര ജുമാ മസ്ജിദ് അങ്കണത്തിൽ നിന്നാരംഭിച്ച ജാഥ കുഞ്ചത്തൂരിലെത്തി തിരിച്ച് മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു. തുമിനാട് അൽഫത്താഹ് ജുമാ മസ്ജിദിൻ്റെയും അതിർത്തി പ്രദേശത്തെ സിറാജുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന ഘോഷയാത്രയ്ക്ക് മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ എആർ, സെക്രട്ടറി മുഹമ്മദ് ഹനീഫ്, മസ്ജിദ് ഖത്തീബ് അബ്ദുൽ റയൂഫ് ഇസാമി, മസ്ജിദ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി.
പൊസോട്ട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൻ്റെയും മമ്പുൽ ഉലൂം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ഈദ് മിലാദ് ഘോഷയാത്രയ്ക്ക് മസ്ജിദ് പ്രസിഡന്റ് ആർ കെ ബാവ, സെക്രട്ടറി കെ മൊയ്തീൻ കുഞ്ഞി ഹാജി, മസ്ജിദ് ഖത്തീബ് ഷബീർ ഫൈസി, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അന്ധകാരത്തിന്റെ മനസ്സാന്തരങ്ങളെ വിജ്ഞാനത്തിന്റെ കിടാവെളിച്ചത്തിലേക്ക് വഴികാട്ടിയ പുണ്യറസൂൽ, അഹങ്കാരത്തിന്റെ അവതാരങ്ങളെ വിവേകത്തിന്റെ വാൾക്കൊണ്ട് വിധേയപ്പെടുത്തിയ പുണ്യറസൂൽ, വിദ്വേഷത്തിന്റെ വിനാശങ്ങളെ സഹന സമരം കൊണ്ട് വശപ്പെടുത്തിയ പുണ്യറസൂൽ, മാനവ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഗൗസിയാനഗർ പിരാറാമൂല നൂറുൽ ഹുദ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈദ് മിലാദ് ഘോഷയാത്രയ്ക്ക് പള്ളിക്കുഞ്ഞ് ഹാജി, ഹാരിസ് ഹാജി, മുഹമ്മദ് ഹാജി, മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുൽ ഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. നബിദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ നബിദിന റാലി നടത്തി. പള്ളി പരിസരത്ത് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ അബ്ദുൽ റഹ്മാൻ ഹാജി പതാക ഉയർത്തി. ഖതീബ് GS അബ്ദുൽ റഹ്മാൻ മദനി പ്രാർത്ഥന നടത്തി. നെല്ലിക്കുന്ന് ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ബീച്ച് റോഡ് വഴി, പഴയ ബസ് സ്റ്റാൻഡ്, പള്ളം വഴി നെല്ലിക്കുന്നിൽ സമാപിച്ചു. ബങ്കരക്കുന്ന് നുബ്ദത്തുൽ ഉലും മദ്രസ, പള്ളം മദ്രസ കമ്മിറ്റി, നെല്ലിക്കുന്ന് ജംഗ്ഷൻ ഹിദായത്തുൽ മദ്രസ, നെല്ലിക്കുന്ന് കണ്ടത്തിൽ റിഫായിയ മദ്രസ, നെല്ലിക്കുന്ന് കടപ്പുറം ഫിർദൌസ് നഗർ കുവത്തുൽ ഇസ്ലാം തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നാട്ടുകാർ എന്നിവർ ജമാഅത്തിൻ്റെ കീഴിൽ നടന്ന നബിദിന റാലിയിൽ അണിനിരന്നു. എന്നെ നെല്ലിക്കുന്ന് MLA, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന്, ട്രഷറർ എൻ ഹമീദ് നെല്ലിക്കുന്ന് അടക്കമുള്ള ഭാരവാഹികളും റാലിയിൽ അണിനിരന്നു. ബങ്കരക്കുന്ന് നുബ്ദത്തുൽ ഉലൂം മദ്രസ പരിസരത്ത് കമ്മിറ്റി പ്രസിഡന്റ് TA മഹമ്മൂദ് ഹാജി പതാക ഉയർത്തി. പള്ളിയമാം മെഹറൂഫ് മൗലവി പ്രാർത്ഥന നടത്തി. കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹനീഷ് മാഷ്, ട്രഷറർ അബ്ദു തൈവളപ്പ്, നഗരസഭാംഗം അബ്ദുൽ റഹ്മാൻ ചക്കറ തുടങ്ങിയവരും ഭാരവാഹികളും മദ്രസ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാറക്കട്ട ബദർ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടന്നു. നിരവധി പേർ റാലിയിൽ അണിനിരന്നു. പാറക്കട്ട റെസിഡൻസ് അസോസിയേഷൻ നബിദിന റാലിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി പാറക്കട്ട് ബദർ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടന്നു. ഖതീബ് ഹാഷിഖ് ഇമാമി റാലിക്ക് നേതൃത്വം നൽകി. പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായ ലത്തീഫ് കുർള, മുത്തലിബ് പാറക്കട്ട, ജാബിർ ഹുസൈൻ, കുന്നിൽ ഹമീദ്, സമദ്, ഷിഹാബ് അസു എന്നിവർ പങ്കെടുത്തു. ദഫ്മുട്ട് സ്ക്വാഡ്, വിദ്യാർത്ഥികളുടെ പരേഡ്, പ്രവാസികളുടെ ദഫ്മുട്ട് എന്നിവ നബിദിന റാലിയിൽ അണിനിരന്നു. പാറക്കട്ട റെസിഡൻസ് അസോസിയേഷൻ നബിദിന റാലിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. പാറക്കട്ടയിൽ വെച്ച് മധുരപലഹാര വിതരണം നടത്തിയാണ് റാലിയെ സ്വീകരിച്ചത്. റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളും ഭാരവാഹികളും പങ്കെടുത്തു. വിവിധ സംഘടനകളും റാലിയിൽ അണിനിരന്നവർക്ക് വിവിധ കേന്ദ്രങ്ങളിൽ മധുരപലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മടിക്കൈ പൂത്തക്കാലിൽ ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് മധ്യവയസ്കൻ തൂങ്ങി മരിച്ചു. നീലേശ്വരം തട്ടച്ചേരി കോട്ടവളപ്പിൽ വിജയനാണ് ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത ശേഷം തൂങ്ങി മരിച്ചത്. മടിക്കൈ പൂത്തക്കാലിൽ ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് മധ്യവയസ്കൻ തൂങ്ങി മരിച്ചു.
നീലേശ്വരം തട്ടച്ചേരി കോട്ടവളപ്പിൽ വിജയനാണ് ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത ശേഷം തൂങ്ങി മരിച്ചത്. വിഷം അകത്തുചെന്ന് ഗുരുതരാവസ്ഥയിലായ ഭാര്യ മടിക്കൈ പൂത്തക്കാലിലെ ലക്ഷ്മി, മക്കളായ ലയന, വിശാൽ എന്നിവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. ഭാര്യയ്ക്കും മക്കൾക്കും വിജയൻ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ലക്ഷ്മിക്കും മക്കൾക്കും വയറുവേദന അനുഭവപ്പെട്ടത്. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് വിജയനെ വീടിന് പുറകിൽ മരത്തിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിനിടയിൽ താഴേക്ക് പൊട്ടിവീണ നിലയിൽ കണ്ടത്. ആളുകൾ എത്തുമ്പോഴേക്കും വിജയൻ മരണപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 2 മാസം പൂർത്തിയാകുന്നു. അർജുനായുള്ള തിരച്ചിൽ ബുധനാഴ്ചയോടെ പുനരാരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. ചൊവ്വാഴ്ച കാർവാറിൽ ചേരുന്ന നിർണായക യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ശിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് 2 മാസം പൂർത്തിയാകുന്നു. ജൂലൈ 16 രാവിലെ 8:30 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെ 11 പേരെയാണ് അപകടത്തിൽ കാണാതായത്. ഇതിൽ ചായക്കട നടത്തുകയായിരുന്ന ലക്ഷ്മണനും കുടുംബവും ഉൾപ്പെടെ 8 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇവർക്കായുള്ള തിരച്ചിൽ 2 തവണ നിർത്തിവയ്ക്കേണ്ടി വന്നിരുന്നു. ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത്. നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് വെച്ച് അർജുൻ്റെ വാഹനത്തിലെ മരം കെട്ടാൻ ഉപയോഗിച്ച വടം നേരത്തെ കണ്ടെത്തിയിരുന്നു. നിലവിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ ബുധനാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആലോചന. ഡ്രെഡ്ജർ ചൊവ്വാഴ്ച കാർവാർ തുറമുഖത്ത് എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ചൊവ്വാഴ്ച ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കാർവാറിൽ ചേരുന്ന നിർണായക യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, SPM നാരായണ, സ്ഥലം MLA സതീഷ് സെയിൽ, ഡ്രെഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. നാവികസേനയുടെയും ഈശ്വർ മൽപ്പിയടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും. നാളെ ഡ്രെഡ്ജർ അടങ്ങിയ ടഗ് ബോട്ട് ശിരൂരിലേക്ക് പുറപ്പെടാനാണ് ആലോചന. കാർവാർ തുറമുഖത്ത് നിന്ന് ശിരൂർ എത്താൻ 10 മണിക്കൂർ സമയം എടുക്കും. വേലിയിറക്ക സമയത്ത് ആകും ടഗ് ബോട്ടിനെ ഗംഗാവലിയുടെ 2 പാലങ്ങളും കടത്തിവിടുക. വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും. ക്രെയിൻ അടക്കമുള്ള ഡ്രെഡ്ജർ പാലത്തിനടിയിലൂടെ കയറ്റാൻ ആ സമയത്ത് ബുദ്ധിമുട്ടുള്ളതിനാലാണ് വേലിയിറക്ക സമയത്തെ ആശ്രയിക്കുന്നത്. നിലവിൽ ഈ ആഴ്ച ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പും അനുകൂലമാണ്. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടന്ന തെരുവോരത്ത് കഴിയുന്ന അഗതികൾക്കുള്ള തിരുവോണ സദ്യ വിതരണം വേറിട്ട മാതൃകയായി. സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ദിനേശ് MT ഉദ്ഘാടനം ചെയ്തു. നാടെങ്ങും ഓണാഘോഷത്തിൻ്റെ ആവേശത്തിൽ അമരുമ്പോൾ കാസർഗോഡ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തെരുവോരത്ത് കഴിയുന്ന അഗതികൾക്ക് തിരുവോണ സദ്യ വിതരണം ചെയ്തു. സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ദിനേശ് MT ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരത്തിൽ ഉച്ചഭക്ഷണം കിട്ടാതെ ഉള്ള നമ്മുടെ പ്രിയരെ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാവരും ഓണം ദിനത്തിൽ സന്തോഷത്തോടുകൂടി കുടുംബത്തോടൊപ്പം ഓണസദ്യയുമായി സ്നേഹം പങ്കിടുമ്പോൾ അതില്ലാതെ തെരുവിൽ ഉള്ള നമ്മളുടെ സ്നേഹനിധിയായ മറ്റു സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു വീക്ഷണത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി സേവാഭാരതി കാസർഗോഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സാഹചര്യം കൊണ്ട് തെരുവിലായ നമ്മുടെ സ്നേഹമുള്ള മറ്റു ജനങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ട് ഈ ഒരു പരിപാടി നമ്മളിവിടെ നടത്തുകയാണ്. സേവാഭാരതി മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. രവി കേസരി, സൗമ്യ നാഗരകട്ടെ, ദിവ്യ നാഗരകട്ടെ, സതീഷ് കുമാർ എന്നിവർ ഓണസദ്യ വിതരണത്തിന് നേതൃത്വം നൽകി. പരിപാടിയിൽ സന്ദേശ് നായിക് സ്വാഗതവും ഉമേഷ് നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡും പരിസരവും പശുക്കളുടെ താവളമാകുന്നു. അലഞ്ഞു തിരിയുന്ന പശുക്കൾ യാത്രക്കാർക്കും വ്യാപാരികൾക്കും വാഹനങ്ങൾക്കും ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുകയാണ്. അലഞ്ഞുതിരിയുന്ന പശുക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡും പരിസരവും. യാത്രക്കാരെയും ബസ്സുകളെയും വകവയ്ക്കാതെ പശുക്കൾ വിലസുകയാണ്. ഉടമസ്ഥർ ഉപേക്ഷിച്ചവയും കയറൂരി വിട്ടവയുമടക്കം 15 പശുക്കളാണ് ഇവിടെ തമ്പടിക്കുന്നത്. ബസ് നിർത്തിയിടുന്ന ഇടങ്ങളിലാണ് ഇവ കൂട്ടമായോ ഒറ്റയ്ക്കോ കിടക്കുന്നത്. ഇത് കാരണം സ്റ്റാൻഡിലെത്തുന്നവർ നടക്കുവാൻ പാടുപെടുകയാണ്. പശു കിടക്കുന്ന ഭാഗത്തേക്ക് പോകാതെ ബസ് നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുന്നത്.
മംഗളൂരു ഭാഗത്തു നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുമ്പോൾ പശുക്കൾ അലഞ്ഞു നടക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹോണടിച്ചാലും പശുക്കൾ എഴുന്നേറ്റ് മാറില്ലെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. ഇരുട്ടിയാൽ ചിലതിനെ ഉടമസ്ഥർ കുട്ടിക്കൊണ്ടുപോകുന്നതായി പരിസരത്തെ വ്യാപാരികൾ പറയുന്നു. നിർത്തിയിട്ട ബസ്സുകളുടെ മറയിൽ നിന്നും പശു വരുമ്പോൾ ഇടിച്ചിടുവാനും സാധ്യതയുണ്ട്. ബസ് ജീവനക്കാരും വ്യാപാരികളും വിഷയം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പരാതി ലഭിച്ച സാഹചര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു. പശുക്കളുടെ ഉടമകൾ അവയെ പിടിച്ചുകെട്ടി അലഞ്ഞുതിരിയുന്ന സാഹചര്യം ഒഴിവാക്കണം, അല്ലെങ്കിൽ പശുക്കളെ കണ്ടുകെട്ടി ലേലത്തിൽ വിൽക്കുവാനുള്ള നടപടി നഗരസഭ സ്വീകരിക്കും. ഇത് സംബന്ധിച്ച നോട്ടീസ് പുറത്തിറക്കുവാൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു. കന്നുകാലികൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ താവളമടിച്ച് ചാണകവും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളൊരു പരാതി കാസർഗോഡ് നഗരസഭയ്ക്ക് പല മേഖലകളിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ, ഈ കന്നുകാലികൾക്ക് ഏതായാലും ഉടമസ്ഥരുണ്ടാവും, ആ ഉടമസ്ഥർ അതിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് കാസർഗോഡ് നഗരസഭയുടെ സെക്രട്ടറി പത്രപ്രസ്താവനയൊക്കെ നടത്തിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവർ അത് ബന്ധപ്പെട്ട അതിൻ്റെ ഓണർമാർ കന്നുകാലികളെ അവിടെ നിന്ന് കൊണ്ടുപോയില്ല എങ്കിൽ തുടർ നടപടി എന്ന നിലയ്ക്ക് അതിനെ കണ്ടുകെട്ടുകയും അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ലേല പരിപാടിയൊക്കെ നടത്താനുള്ള സംവിധാനം കാസർഗോഡ് നഗരസഭ കൈക്കൊള്ളുന്നതായിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജനമൈത്രി പോലീസിൻ്റെയും ട്രോമ കെയറിൻ്റെയും ആഭിമുഖ്യത്തിൽ കാസർഗോഡിൻ്റെ ബഹുമുഖ പ്രതിഭയും സാമൂഹിക സേവകനുമായ വെങ്കട്രമണ ഹൊള്ളയെ ആദരിച്ചു. കാസർഗോഡ് BEM സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് ജനമൈത്രി പോലീസിൻ്റെയും ട്രോമ കെയറിൻ്റെയും ആഭിമുഖ്യത്തിൽ കാസർഗോഡിൻ്റെ ബഹുമുഖ പ്രതിഭയും സാമൂഹിക സേവകനും ഒപ്പം ഡോക്ടറേറ്റും കരസ്ഥമാക്കിയ വെങ്കട്രമണ ഹൊള്ളയെ കാസർഗോഡ് BEM സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ ഗാർഡിയൻ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സീനിയർ അധ്യാപകൻ ബാലകൃഷ്ണ പി ഡോക്ടർ കെ എൻ വെങ്കട്രമണ ഹൊള്ളയ്ക്ക് അനുമോദന പത്രം സമ്മാനിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ രാജചന്ദ്ര KP ഷാൾ അണിയിച്ച് ആദരിച്ചു. സ്കൂൾ ഗാർഡിയൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രവിശങ്കർ CH ഹാരാർപ്പണ നടത്തി. സന്ധ്യാകുമാരി, മാതൃസമിതി പ്രസിഡന്റ് ഉഷാകിരൺ എന്നിവർ ഫലപുഷ്പം സമർപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് പ്രേംജിത്ത് മൊമൻഡോയും സ്കൂൾ പ്രിൻസിപ്പൽ ഗണേഷ് സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. 2000 ಎಸ್ಎವಿಯಲ್ಲಿ ಜೂಲೈ 20ನೇ ತಾರೀಕಿಗೆ ನಾನು ಇಲ್ಲಿ ಸೇರಿದೆ. ನನ್ನ ವಿದ್ಯಾಭ್ಯಾಸ ಕಲಿತದ ಗೌರ್ಮೆಂಟ್ ಹೈಸ್ಕೂಲ್. ನನ್ನ ಸೀನಿಯರ್ ಆಗಿದ್ದರು ಈ ವೆಂಕಟರಮಣ ಹೊಳ್ಳ, ಡಾಕ್ಟರ್ ವೆಂಕಟರಮಣ ಹೊಳ್ಳ ನನ್ನ ಸೀನಿಯರ್. ಅವರ ತಮ್ಮ ನನ್ನ ಕ್ಲಾಸ್ಮೇಟ್. ಅವರು ಇಲ್ಲಿ ಕಲಿತಾ ಇದ್ದರು, ನಾನು GHS ಅಲ್ಲಿ. ನಮಗೆ ಇಲ್ಲಿ ಸ್ಕೂಲಲ್ಲಿ ಸೀಟ್ ಸಿಗ್ತಾ ಇಲ್ಲ ಆಯಿತು ಆ ಸಂದರ್ಭದಲ್ಲಿ. ಅಂದರೆ ನಮ್ಮ ಆ ಟೈಮಲ್ಲಿ ಹೆಚ್ಚಿನವರು ಈ ಪ್ರದೇಶದವರು ಮಾತ್ರ ಇಲ್ಲಿ ಅಡ್ಮಿಷನ್ ಲಭಿಸ್ತಾ ಇದೆ. ಆದರೆ ಏಟುವಾಂಗಿಯ ಡಾಕ್ಟರ್ KN ವೆಂಕಟರಮಣ ಹೊಳ್ಳ ಮರುಬಡಿ ಪ್ರಸಂಗ ನಡತಿ. ಪ್ರಧಾನಾಧ್ಯಾಪಕ ಗಣೇಶ್ ಸ್ವಾಗತವೂ ಅಧ್ಯಾಪಿಕ ಸೌಮ್ಯ ನಂದಿಯೂ ಪರಂಜು. ಪ್ರೊಫೆಸರ್ ಯಶ್ವಂತ್ ವೈ ಪರಿಪಾಡಿ ನಿಯಂತ್ರಿಸು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್. ഓണാഘോഷ ഭാഗമായി നാട്ടറിവുകൾ പകർന്ന് പ്രാദേശിക ചോദ്യോത്തരവേദി ഒരുക്കി ചെറുവത്തൂർ മയിച്ച ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഇന്ദിരാജി സ്മാരക മന്ദിര പരിസരത്ത് നടന്ന പരിപാടിയിൽ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ജനപ്രതിനിധി മുതൽ മയിച്ച പഴയ കടവിൽ ചങ്ങാടത്തിൽ നാട്ടുകാരെ കടത്തിയ കടത്തുകാരൻ ആര് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വരെ നാട്ടുകാർ വാശിയോടെ ഉത്തരം പറഞ്ഞു. വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. വേറിട്ട ഓണാഘോഷ പരിപാടികളാണ് മയിച്ച ഇന്ദിരാജി സ്മാരക മന്ദിര പരിസരത്ത് നടന്നത്. പൊതുജനങ്ങൾക്കായി നടത്തിയ ചോദ്യോത്തര മത്സരത്തിൽ ആദ്യ LIC ഏജന്റിൻ്റെയും ക്ഷേത്രത്തിലെ അന്തിത്തിരിയൻ്റെയും പേരുൾപ്പെടെ ചോദ്യമായി വന്നു. 2 സമ്മാനം മാത്രമേ ക്യൂസ് മാസ്റ്റർക്ക് ലഭിച്ചുള്ളൂ. ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകിയവർക്ക് അപ്പോൾ തന്നെ സദസ്സിൽ സമ്മാനം വിതരണം നടത്തുകയും ചെയ്തു. ഇതോടൊപ്പം അപൂർവമായി മാത്രം സംഘടിപ്പിക്കാറുള്ള തേങ്ങയേറ് മത്സരവും നടന്നു. മയിച്ച ഉദയ ക്ലബ് റോഡിൽ സ്ഥാപിച്ച തൂണിൽ തേങ്ങ എറിഞ്ഞുടക്കുകയാണ് മത്സരം. പൊതിച്ച 2 തേങ്ങകളാണ് മത്സരാർത്ഥിക്ക് നൽകുക. ഇത് രണ്ടും എറിഞ്ഞുടച്ചവർക്കാണ് സമ്മാനം ലഭിച്ചത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ മത്സരങ്ങൾ നടന്നു. തിരുവോണനാളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫ് IAS ഉദ്ഘാടനം ചെയ്തു.
നമ്മൾ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം, നമ്മള് ദൈവത്തിന്റെ സ്വന്തം വ്യക്തികളാകുന്നത് ഒരുമയോടുകൂടി ജീവിക്കുമ്പോഴാണ്. ആ ഒരുമയ്ക്ക് വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി അന്ന് ത്യാഗം, രക്തം, ധനം നൽകിയത്. ആ ഓരോ ഓരോ രക്തം പുരണ്ട ആ ചോരയിൽ നിന്നും നമ്മളോട് ഒരുമിച്ച് വരാനാണ് അവരുടെ മനസ്സ്, അവരുടെ സ്വന്തത്തിലിരുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഉദയ ക്ലബ് പ്രസിഡന്റ് എം പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അനുമോദിച്ചു. വി വി കൃഷ്ണൻ മയിച്ച, പി ഗോവിന്ദൻ, എം വി കൃഷ്ണൻ, പി വി സനീഷ, പി വി ശശിധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജവഹർ ബാൽ മഞ്ച് കൈക്കൊട്ടിക്കളി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. ആചാരാനുഷ്ഠാനങ്ങളോടെ ചെറുവത്തൂർ കാരിയിൽ ആലിൻ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഇടുവിൽ ഓണക്കാഴ്ചയായി അമ്പെയ്ത്ത് നടന്നു. ഓണക്കാലത്ത് കാരിയിൽ ഗ്രാമത്തിന്റെ മാത്രം സവിശേഷമായ കാഴ്ചയാണിത്. ജില്ലയിലെ ചില ക്ഷേത്രങ്ങളുടെ മുൻപിൽ കാണുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള വലിയ മൺതിട്ടകളാണ് ഇടു. എന്നാൽ കാരിയിൽ ക്ഷേത്രത്തിലെ ഇടുവിൽ മാത്രമാണ് അമ്പെയ്ത്ത് നടക്കുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടനാളുകളിലാണ് ഇവിടെ അമ്പെയ്ത്ത്. പൊതിച്ച തേങ്ങയാണ് അമ്പെയ്ത്തിന് ലക്ഷ്യമായി ആദ്യ ദിവസം ഇടുവിൻ്റെ മധ്യഭാഗത്ത് തൂക്കിയിടുന്നത്. അവിട്ടനാളിൽ ഇടുവിൻ്റെ നടുവിലും രണ്ടു ഭാഗങ്ങളിലും ലക്ഷ്യമായി പൊതിച്ച തേങ്ങയുടെ കാമ്പ് തൂക്കിയിടും. മുളകൊണ്ട് നിർമ്മിച്ച വില്ലും തെങ്ങോലയുടെ ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ അമ്പുമാണ് അമ്പെയ്ത്തിന് ഉപയോഗിക്കുന്നത്. തിരുവോണം നാളിൽ, ഉത്രാടം നാളിലാണ് നമുക്ക് അമ്പയ്യാൻ തുടങ്ങേണ്ടത്. കൂമ്പ് പൊടിച്ച് തലേന്നാൾ രാത്രിക്ക്, ഇന്നലപ്പം തലേന്നാൾ രാത്രിക്ക് കാവക്കാർ മറു കിട്ടുന്നു. ആദ്യത്തെ മുൻകൈ കാവക്കാരൻ്റെ വീട്ടിൽ വെച്ചിട്ട് തേങ്ങ, കാരണം ഒരു മൂന്നാം കൊല തേങ്ങ മറിച്ച് അത് പൊളിച്ച് അത് കുറഞ്ഞെടുത്തിട്ടാണ് കൂമ്പാക്കേണ്ടത്. അത് കൂമ്പെടുത്തിട്ട് രാക്കൊണ്ട് 4 മണിക്ക് കൂടെ കെട്ടി തൂക്കൽ, അതിൻ്റെ താളം ചപ്പലി കെട്ടിവെക്കലാണ് ആ ഒരു ചടങ്ങ്. ആ ചടങ്ങ് നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇടു ഇത് കൊത്തുന്ന ഒരു ചടങ്ങുണ്ട്. അത് കർക്കിടക മാസം ലാസ്റ്റ്, കർക്കിടകം പിന്നെ ഓണം ആദ്യം വരുന്നുണ്ടെങ്കിൽ കർക്കിടകം 18-ഉം 19-ഉം കഴിഞ്ഞ് കോലഘട്ടലും കഴിഞ്ഞ് പാട് പിന്നെ 20-ാം തീയതിക്കുള്ളിൽ തന്നെ ഇട് കത്താൻ തുടങ്ങും. അപ്പോൾ അതിനിപ്പം വഴികയുണ്ട് നമുക്ക് നടാൽ പിന്നെ 28-ന് പിന്നെ ഇട് കത്താൻ, കർക്കിടം 28-ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർക്കിടം പുറക്കുന്ന ശങ്കരം വരെ 3 ദിവസം കൊത്തിക്കഴിഞ്ഞാൽ പിന്നീട് സമയമുണ്ട് നമുക്ക് മെല്ലെ കൊത്തിയാൽ മതി. ഓണം ആദ്യം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കർക്കിടക മാസത്തിൽ തന്നെ ഏകദേശം കൊത്തി തീർക്കേണ്ടി വരും. ഇതാണ് ചടങ്ങ്. ക്ഷേത്രം സ്ഥാനികർ, ക്ഷേത്രാവകാശികളായ 4 വീട്ടുകാർ, നാട്ടുകാർ എന്നിവരെല്ലാം അമ്പെയ്ത്തിൽ പങ്കെടുക്കുന്നു. ഇടു എന്ന തുളുവാക്കിൻ്റെ അർത്ഥം ലക്ഷ്യം എന്നാണ്. ഇടുക്കൾ പഴയ കാലത്തെ ഗ്രാമീണ സമൂഹത്തിലെ അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രങ്ങളായിരുന്നു എന്ന് പറയുന്നു. കാരിയിൽ അമ്പലത്തിനു പുറമെ പിലിക്കോട് രൈരമംഗലം വടക്കേംവാതുക്കൽ ക്ഷേത്രത്തിലെ ഇടുവിൽ അത്തം തിരുവോണം നാളുകളിൽ കാമ്പ് തൂക്കാറുണ്ടെങ്കിലും അമ്പെയ്ത്ത് നടക്കാറില്ല. ചെറുവത്തൂർ കൊവ്വൽ അഴിവാതുക്കൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഇടു ദേശീയപാതാ വികസനത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഉറുമേസ്ത്രിക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. ഓൾ കേരള ആൾട്ടൻഹൈം ഓർഗനൈസേഷൻ ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവനടുക്കം വൃദ്ധമന്ദിരത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ആൾട്ടൻഹൈം ഓർഗനൈസേഷൻ ചാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവനടുക്കം വൃദ്ധമന്ദിരത്തിൽ നടത്തിയ ഓണാഘോഷം എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. വൃദ്ധമന്ദിരം മാറ്റൻ ഷിജി പീറ്റർ, കമറന്നീസ കടവത്തി എന്നിവർ സംസാരിച്ചു. സുഹ്ര അഷ്റഫ്, സുഹ്ര സുബൈർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഓണസദ്യ നൽകി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മതസൗഹാർദ്ദ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചകളുമായി മാവില കടപ്പുറത്ത് നബിദിന റാലി. മാവില കടപ്പുറം ഹയാത്തുൽ ഇസ്ലാം സഭ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന നബിദിന റാലിയിൽ പങ്കെടുത്തവർക്ക് മധുരം നൽകിയും വരും തലമുറയ്ക്ക് മാതൃക കാട്ടി ക്ഷേത്ര നടയിൽ സ്വീകരിച്ചും നാട്ടുകാർ. 4 ദിവസം നീളുന്ന മിലാദ് കോൺഫറൻസിന്റെ ഭാഗമായാണ് മഹല്ല് പരിധിയിലെ മിലാദ് റാലി നടത്തിയത്. രാവിലെ മദ്രസാ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിയെ മാവിലാകടപ്പുറം വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരത്തിനടുത്ത് ക്ഷേത്ര ഭാരവാഹികൾ വരവേറ്റു. കെ ബാലകൃഷ്ണൻ, ടി പി ലക്ഷ്മണൻ, സി കെ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. പുലിമുട്ട് പരിസരം വഴിയെത്തിയ റാലിയെ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് ഫ്രണ്ട് സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മധുരം നൽകി സ്വീകരിച്ചു. എം ജയൻ, കെ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. മിലാദ് റാലിക്ക് ജമാഅത്ത് കാസി ജലീൽ സഖാഫി, സദർ സലീം സഖാഫി, ജമാഅത്ത് പ്രസിഡന്റ് ഇ കെ ജാഫർ ഹാജി, സെക്രട്ടറി എ അബ്ദുൽ സലാം, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ സി ശുക്കൂർ ഹാജി, ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ ടി പി മുഹമ്മദ് ഹാരിസ് ഹാജി, സംഘാടക സമിതി കൺവീനർ സി ബദറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. മഹല്ല് പരിധിയിലൂടെ ചുറ്റി റാലി മദ്രസാ പരിസരത്ത് സമാപിച്ചു.
ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. മുടക്കമില്ലാതെ 17 വർഷവും വലിയപറമ്പ് ഇടയിലക്കാട്ടിൽ വാനരർക്ക് ഓണസദ്യ വിളമ്പി നവോദയ ഗ്രന്ഥാലയം, ബാലവേദി പ്രവർത്തകർ. സദ്യ ഒരുക്കിയ ഇടയിലേക്കാവനരികിൽ തൂക്കിയ അലങ്കാരങ്ങൾ പൊട്ടിച്ചെറിഞ്ഞാണ് കുരങ്ങുകളിലെ ചില വികൃതികൾ സദ്യ കഴിക്കാനെത്തിയത്. മഴ മാറി നിന്ന വേളയിൽ ചിങ്ങവയിലിൻ്റെ പ്രഭയിലാണ് കാവനോരം ചേർന്ന് വാനരപ്പടയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പിയത്. ഇടയിലേക്കാട് കാവിലെ 30 വരുന്ന വാനരർക്കായി ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം, ബാലവേദിയാണ് സവിശേഷമായ സദ്യ ഈ വർഷവും ഒരുക്കിയത്. ഓണസദ്യയുണ്ണാൻ റോഡരികിലൊരുക്കിയ ഡെസ്കുകളിൽ കുരങ്ങുപട നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. സദ്യവട്ടങ്ങളുമായെത്താറുള്ള കുട്ടിപ്പടയെ കാണാതെ മുഷിഞ്ഞപ്പോൾ അവർ കാണികളായെത്തിയ കുട്ടികളുൾപ്പെടെയുള്ള വൻ ജനാവലിയെ നോക്കി കൊഞ്ഞനം കുത്തി. വാനരർക്ക് 20 മുറതെറ്റാതെ ചോറൂട്ടിയ അമ്മൂമ്മയായ ചാലിൽ മാണിക്കമ്മയ്ക്ക് അസുഖമായതിനാൽ ഇത്തവണ കുരങ്ങുകളെ നീട്ടി വിളിച്ച് വാനരനായകനെ വരുത്താൻ അവർ ഉണ്ടായില്ല. എങ്കിലും മാണിക്കമ്മ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഉപ്പു ചേർക്കാത്ത ചോറ് കുട്ടികൾക്ക് കൈമാറി. ഗ്രന്ഥശാല പ്രവർത്തകർ പഴവും പച്ചക്കറികളും മുറിച്ച് സദ്യയൊരുക്കവും അവിടെ നടത്തി. തുടർന്ന് കുട്ടികൾ വിഭവങ്ങളുമേന്തി ഓണപ്പാട്ടുകൾ പാടി കാവരികിലെത്തി. പപ്പായ, കക്കിരി, വെള്ളരി, സപ്പോട്ട, പേരയ്ക്ക, പാഷൻ ഫ്രൂട്ട്, സീതാപ്പഴം, മാങ്ങ, ക്യാരറ്റ്, തണ്ണിമത്തൻ, ബീട്രൂട്ട്, തക്കാളി, കൈതച്ചക്ക, ഉറുമാമ്പഴം, നേന്ത്രപ്പഴം, നെല്ലിക്ക എന്നിവയും ഉപ്പു ചേർക്കാത്ത ചോറുമായിരുന്നു 17 വിഭവങ്ങളായി വാഴയിലയിൽ നിരത്തിയത്. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് സ്റ്റീൽ ഗ്ലാസിൽ തന്നെ വെള്ളവും നൽകി. ഇടയിലക്കാട് കാവനടുത്ത റോഡരികിൽ ഡെസ്കുകളും കസേരകളും നിരത്തിയായിരുന്നു ഇരിപ്പിടത്തിനും സദ്യ വിളമ്പാനും സൗകര്യമൊരുക്കിയത്. സിനിമാ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനിടയിൽ നടൻ PP കുഞ്ഞികൃഷ്ണനും സദ്യ നൽകുന്നത് കാണാനെത്തി. കുട്ടികൾക്കൊപ്പം കുരങ്ങന്മാർക്ക് വിഭവങ്ങൾ വിളമ്പി. വയറു നിറഞ്ഞവർ ഏമ്പക്കമിട്ടും കാട്ടുമരച്ചില്ലകളിൽ കിടന്നുമറിഞ്ഞാടിയും ആഹ്ലാദം പുറത്തുകാട്ടി. കുരങ്ങുകളുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കാത്ത വിധം പഴങ്ങളും പച്ചക്കറികളും അവയ്ക്ക് ഭക്ഷണമായി നൽകുക എന്ന ബോധവൽക്കരണത്തിലൂന്നിയും ഓണം സഹജീവികൾക്കു കൂടിയുള്ളതാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി മാറി കൗതുകം നിറഞ്ഞ സദ്യ. ഇത്തവണ വിളമ്പിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങൾ പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, കക്കിരി, വെള്ളരി, അതേപോലെ തന്നെ പഴങ്ങളായിട്ടുള്ള സർവത്തങ്കായ്, ഉറുമാൻ പഴം, സപ്പോട്ട ഉൾപ്പെടെയുള്ള പഴങ്ങളൊക്കെയാണ് ഇവിടെ വിളമ്പിയിട്ടുള്ളത്. ഈ വിഭവം ഞങ്ങൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വാനരന്മാർ വളരെ നേരത്തെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. വളരെ സന്തോഷത്തോടെ അവർ ഈ സദ്യ ഉണ്ട് മടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ലൈബ്രറി കൗൺസിൽ ഹൊസ്തുർഗ് താലൂക്ക് പ്രസിഡന്റ് P വേണുഗോപാലൻ, ഗ്രന്ഥാലയം പ്രസിഡന്റ് K സത്യവ്രതൻ, സെക്രട്ടറി VK കരുണാകരൻ, ബാലവേദി കൺവീനർ M ബാബു, V റീജിത്, V ഹരീഷ്, M ഉമേശൻ, PV സുരേഷൻ, C ജലജ, സ്വാതി സുജീഷ് എന്നിവർ നേതൃത്വം നൽകി. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും നബിദിനാഘോഷം. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് മധ്യവയസ്കൻ തൂങ്ങി മരിച്ചു. കാസർഗോഡ് മടിക്കൈ പൂത്തക്കാലിലാണ് സംഭവം. അർജുനെ കാണാതായിട്ട് 2 പൂർത്തിയാകുന്നു. അർജുനായുള്ള തിരച്ചിൽ ബുധനാഴ്ചയോടെ പുനരാരംഭിക്കുവാൻ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡും പരിസരവും പശുക്കളുടെ താവളം. യാത്രക്കാർക്കും വ്യാപാരികൾക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ദുരിതം. ഓണക്കാഴ്ചയായി അമ്പെയ്ത്ത്. ഇത് കാരിയിൽ ഗ്രാമത്തിന്റെ മാത്രം സവിശേഷ കാഴ്ച. കാസർഗോഡ് സേവാഭാരതി അഗതികൾക്കായി തിരുവോണ സദ്യ വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ദിനേശ് MT ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.